എവർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ വിജയം നമ്മൾ കണ്ടതിന്റെ ഒരു സെലിബ്രേഷൻ രീതിയിലാണ് നമ്മൾ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം കണ്ടതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. വേഗം വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നലത്തെ മത്സരം വളരെ മനോഹരമായ ആരവത്തോടു കൂടിയായിരുന്നു ആരംഭിക്കലും വിജയം കാണുന്നത്. അത് ഒരു എന്താണ് പറയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു എനർജി കിട്ടിയ അഞ്ചാമത്തെ മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. ഇന്നലെ വെസ്ബ്രൗണിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു മത്സരം. അദ്ദേഹം ബെർബത്തോയ്ക്ക് പകരം ഇറങ്ങിയിരുന്നു. അത് വല്ലാത്ത നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തന്നെ വളരെ ഒരു ആരവം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മത്സരമായി മാറി. വെസ്ബ്രൗൺ തൻ്റെ എല്ലാ കഴിവുകളും അദ്ദേഹം അതിൽ കാണിച്ചു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി നമുക്ക് കളിയിലേക്ക് വരാം. ആദ്യ പകുതിയിൽ തന്നെ നമ്മൾ ഗോൾ സ്കോർ ചെയ്തത് അവസാന മിനിറ്റ് വരെയും നിലനിർത്താൻ സാധിച്ചതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിനുള്ള കാരണം. ആദ്യ പകുതിയിൽ സി കെ വിനീതാണ് നമ്മുടെ ഗോൾ നേടിയത്. നമുക്ക് കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാർക്ക് സിഫ്നിയോസ് രണ്ട് മത്സരത്തിലും ഓരോ ഗോൾ സ്കോർ ചെയ്തിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് ആ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നാൽ മലയാളി താരത്തിൻ്റെ ഒരു മനോഹരമായ ഒരു വേൾഡ് ക്ലാസ് ഗോൾ എന്ന് തന്നെ പറയണം. കാരണം നമുക്ക് ആ ഗോള് കണ്ടവർക്കറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇല്ല എന്ന് പറയില്ല, കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അത്രയും മനോഹരമായ ഒരു ഗോൾ അത് മിസ് ചെയ്യാൻ പാടില്ല. കാരണം ISL ഒരു ഏറ്റവും മികച്ച ഗോളുകളിൽ ഒരു അസിസ്റ്റിംഗ് ഗോളുകളിൽ ഒന്നാണ് സി കെ വിനീതിൻ്റെ ഒരു മനോഹരമായ. അതിന് മുൻപ് എടുത്തു പറയേണ്ട ഒരു കാര്യം റീനോ ആൻഡോയെ കുറിച്ചാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ റീനോ ആൻഡോയെ എല്ലാവരും അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ ആയിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ റീനോ ആൻഡോയുടെ ഇന്നലത്തെ മത്സരം ഒരു ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് റീനോ ആൻഡോ കാണിച്ചു തന്ന ഒരു മത്സരം തന്നെയായിരുന്നു. അത്രയ്ക്ക് മനോഹരമായ ഒരു മത്സരമായിരുന്നു റീനോ ആൻഡോ കാഴ്ചവെച്ചത്. ഡിഫെൻഡിങ്ങിലാണെങ്കിലും ശരി, മിഡ്ഫീൽഡിങ്ങിലാണെങ്കിലും ശരി, ക്രോസ് ചെയ്യുന്ന സി കെ വിനീതിന് കൊടുത്ത ആ ക്രോസ് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ക്രോസ് നൽകിയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു വേൾഡ് ക്ലാസ് ക്രോസ് തന്നെ ആയിരുന്നു അത്. അത് കൺവേർട്ട് ചെയ്യാൻ സി കെ വിനീതിന് മനോഹരമായി സാധിച്ചു. ഒരു ഉയർന്ന ചാടി ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് അദ്ദേഹം ഗോൾ നേടിയത്, ഒരു വേൾഡ് ക്ലാസ് ഗോൾ എന്ന് തന്നെ പറയണം. പിന്നീടും നമുക്ക് വളരെ നിരാശ സൃഷ്ടിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ കൂടി നമുക്ക് കുറച്ച് നിരാശ സൃഷ്ടിച്ചത് രഹനേഷിന് ലഭിച്ച റെഡ് കാർഡ് തന്നെയാണ്. അദ്ദേഹം ആ ഒരു റെഡ് കാർഡ് ലഭിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ഫൗൾ നേടിയില്ല എങ്കിൽ വീണ്ടും ഒരു ഗോൾ തീർച്ചയായും വരാനുള്ള സാധ്യതയാണ്. കാരണം അദ്ദേഹത്തിന് ശേഷം പിന്നെ ഒരു ഡിഫൻഡർ അവിടേക്ക് ഓടിപ്പോകുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് തന്നെ സിഫ്നിയോസ് ഒരു ഗോൾ നേടിയിരിക്കുമായിരുന്നു. എന്നാൽ അവിടെ ആ ഒരു അപകടം അറിഞ്ഞ അദ്ദേഹത്തെ ഫൗളിടുകയും റെഡ് കാർഡ് വാങ്ങി പുറത്തുവയ്ക്ക് പോവുകയുമായിരുന്നു ഉണ്ടായത്. അതൊരു നിരാശാജനകമായിരുന്നുവെങ്കിൽ കൂടി നമ്മുടെ ഗാലറി ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അത്രയ്ക്ക് ആർത്ത് ഇരമ്പുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊരു അടിപൊളി ദിവസം, അല്ലെങ്കിൽ ആരാധകർ ഗാലറി തിങ്ങി നിറച്ച് ആ ഒരു സെലിബ്രേഷൻ കാഴ്ചവെച്ചത് നമ്മുടെ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരു പ്രചോദനമേകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. ഇനി ഹാഫ് ടൈമിന് ശേഷമുള്ള കാര്യം നമുക്ക് എടുക്കാം. 10 പേര് മാത്രമായിരുന്നു നോർത്ത് ഈസ്റ്റിന് ഉണ്ടായിരുന്നത്. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് അവർ മോശപ്പെടുത്താത്ത രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തിരുന്നു. എന്നാൽ എന്തുകൊണ്ടൊക്കെയോ ബാറിൽ തട്ടുകയും ലക്ഷ്യം പിഴയ്ക്കുകയും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അത് കുറച്ച് നിരാശാജനകമായിരുന്നു. ഒരു ഗോളിൽ തന്നെ ഒതുക്കി നിന്നത് ഒരു ക്വാളിറ്റി കുറവാണ് എന്ന് പറയാനുള്ള കാരണമില്ല. എങ്കിൽ കൂടി നമ്മൾ ജയിച്ചതിൽ വളരെ സന്തോഷമാണ് എല്ലാവർക്കും. ഹാഫ് ടൈമിന് ശേഷം മനോഹരമായിട്ട് തന്നെ കളിച്ചു പെക്കൂസൺ. കഴിഞ്ഞ മത്സരത്തിൽ വെച്ചിട്ടുള്ള സെൽഫിഷ്നെസ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് അസിസ്റ്റൊക്കെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ വീണ്ടും അദ്ദേഹം കുറച്ചുകൂടി സെൽഫിഷ്നെസ് കാണിക്കാനായിട്ട് ശ്രമിച്ചുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതായിരുന്നു. സി കെ വിനീത് നല്ല പോലെ അധ്വാനിച്ച് കളിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. ഹാഫ് ടൈമിന് ശേഷവും അദ്ദേഹം കുറേ ചാൻസുകൾ അദ്ദേഹത്തിന് ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം ചാടി വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഒരു ബാറിൽ തട്ടി തെറിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഒരു തലനാരിഴക്കാണ് നോർത്ത് ഈസ്റ്റ് വീണ്ടും രക്ഷപ്പെട്ടത്. കുറേ ഷോട്ടുകൾ ജാക്കി ചാൻ സിംഗിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം വോളിയൊക്കെ നല്ല പോലെ ട്രൈ ചെയ്തിരുന്നു. എന്നാൽ നിർഭാഗ്യം കൊണ്ട് ആയിരിക്കാം അദ്ദേഹത്തിലൊന്നും ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഇനി വരുന്ന മത്സരത്തിൽ തീർച്ചയായും ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ മത്സരം ഗോവ വേഴ്സസ് ഡൽഹിയാണ്. അപ്പോൾ ഗോവ വേഴ്സസ് ഡൽഹിയുടെ മത്സരം നമുക്കൊന്ന്
കണ്ടു നോക്കാൻ കാരണം ഗോവ എന്ന ടീം ഇപ്പോൾ വളരെ ക്വാളിറ്റി പുലർത്തുന്ന ഒരു ടീം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ISL ഇപ്പോൾ ചാലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ടീമുകൾ ബാംഗ്ലൂർ FC, ഗോവ സിറ്റി FC ആൻഡ് പൂനെ, അങ്ങനെയുള്ള കുറച്ച് ടീമുകളൊക്കെയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും ഒപ്പം ഇടം പിടിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ക്വാളിറ്റിയുള്ള മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചെന്നൈ FC യുമായിട്ടുള്ള മത്സരമായിരിക്കും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ വിജയം കണ്ടു, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഒപ്പം ഞാനും സെലിബ്രേറ്റ് ചെയ്യുന്നു, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട് എങ്കിൽ തീർച്ചയായും എന്നെ ഫോളോ ചെയ്യുക. ഞാൻ എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിജയം കണ്ടതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ബൈ ബൈ. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.